ഹലോ, അസിസ്റ്റൻ്റ് ഓഫ് സൂപ്പർ സ്റ്റാറിൻ്റെ 16-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. പിന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ചെക്കേക്കണേ. യായു കമ്പ്യൂട്ടറിൽ നോക്കി യോക്ഷിയുടെ ഫിലിമിനുള്ള കഥയുടെ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ നോക്കി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നോട്ട്സൊക്കെ എഴുതിയെടുക്കുന്നുണ്ട്. അപ്പോൾ യോക്ഷി ഇങ്ങനെ അടുത്തിരുന്ന് അവൾക്ക് വിശറി കൊണ്ട് വീശി കൊടുക്കുന്നുണ്ട്. അപ്പോൾ യോക്ഷി ഇങ്ങനെ പറയും, ഇന്നൊരു തിരക്കുള്ള ദിവസമല്ലായിരുന്നു, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, നമുക്ക് ബാക്കി നാളെ നോക്കാം എന്ന് പറയും. അപ്പോൾ യായോ പറയും, മിസ്റ്റർ യു, താങ്കൾക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ പോയി കിടന്നുറങ്ങിക്കൂ എന്ന് പറയും. അത് കേൾക്കേണ്ട താമസം അവനൊന്ന് ചിരിച്ചിട്ട് പതിയെ എണീറ്റങ്ങ് പോവും. അപ്പോൾ യായോ കുറച്ച് നേരം കൂടി ഇരുന്ന് എല്ലാം എഴുതിയൊക്കെ എടുത്തു കഴിഞ്ഞ് മിസ്റ്റർ യു കഴിഞ്ഞു എന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് യൂക്ഷി അവിടെയൊന്നും കാണില്ല. അപ്പോൾ അവൾ ഫോൺ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അതിലൊരു മെസ്സേജ് ഉണ്ട്, പുറത്തേക്ക് വാ എന്ന്. അപ്പോൾ യായോ പതിയെ പുറത്തേക്ക് ഇല്ലും. അപ്പോൾ യായോ നോക്കുമ്പോഴത്തേക്ക് മൊത്തം ഇരുട്ടാണ്. അപ്പോൾ യൂക്ഷിയെ കാണാനുമില്ല. അവളാണെങ്കിൽ മിസ്റ്റർ യു, മിസ്റ്റർ യു എന്നിങ്ങനെ വിളിക്കുമ്പോഴത്തേക്ക് യൂക്ഷി അവിടെ നിന്ന് ഒന്ന് കഴിഞ്ഞിട്ടു. അപ്പോഴേക്ക് അവിടെയുള്ള ലൈറ്റ്സ് മുഴുവൻ ഇങ്ങനെ തെളിയും. യായോയൊക്കെ അത് കാണുമ്പോഴത്തേക്ക് നല്ല സന്തോഷമാവും. യൂക്ഷി അവളുടെ കൈ പിടിച്ച് പതിയെ സോഫയിൽ കൊണ്ടിരുത്തും. എന്നിട്ട് പറയും, എനിക്കറിയാം നിനക്ക് സിനിമ കാണുന്നതൊക്കെ ഇഷ്ടമാണെന്ന്, നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ ഇത്രയൊക്കെ ഒരുക്കിയത്, നിനക്കിഷ്ടമായോ എന്ന് ചോദിക്കും. ചെറിയൊരു തിയേറ്റർ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് യൂക്ഷി. അപ്പോൾ ഫുഡൊക്കെ മുന്നിലിങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ യായോയ്ക്ക് ഇതെല്ലാം കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാവും. അപ്പോൾ യായോ പറയും, എനിക്കിഷ്ടമായി എന്ന് ഇങ്ങനെ പറയും. എന്നിട്ട് അവനെ നോക്കി ചിരിച്ച് കാണിക്കും. യൂക്ഷി പതിയെ അവളുടെ കൈ കോർത്തിങ്ങനെ പിടിക്കും. അപ്പോൾ യായോയ്ക്ക് നാണമൊക്കെ വരുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം നോക്കി ഒന്ന് ചിരിക്കും. രണ്ടുപേരും കൂടി ഇരുന്ന് സിനിമയൊക്കെ കാണുവാണ്. അപ്പോൾ യായോയ്ക്ക് തണുക്കും. അവളിങ്ങനെ വിറയ്ക്കുന്നത് കാണുമ്പോഴത്തേക്കും യൂക്ഷി ഒരു പുതപ്പെടുത്ത് പുതപ്പിക്കും. എന്നിട്ട് അവളെ ചേർത്ത് പിടിച്ചിട്ട് പറയും, ഇനിയും നിന്നെ തണുക്കുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടി എന്നിലേക്ക് ചേർത്ത് പിടിക്കാമെന്ന് പറഞ്ഞിട്ട് യായോയെ ഒന്ന് നോക്കും. അപ്പോൾ യൂക്ഷി ഇങ്ങനെ പതിയെ അവൾക്കൊരു ഉമ്മ കൊടുക്കും. യായോയ്ക്ക് നാണമാവുന്നുണ്ട്, കൂട്ടത്തിൽ സന്തോഷവും. അപ്പോൾ യൂക്ഷി ഇങ്ങനെ പറയും, ഇനിയും ഇതുപോലെ സിനിമ കാണുന്ന അവസരത്തിൽ ഇതുപോലെ താമസിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കിടന്നുറങ്ങാമെന്ന് പറയും. യായോ അവനെ നോക്കിയൊന്ന് ചിരിക്കും. എന്നിട്ട് പതിയെ അവൻ്റെ നെഞ്ചിലേക്ക് ചായും. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. യായോ യൂക്ഷിയുടെ നെഞ്ചിൽ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ യൂക്ഷി അവളെ നെഞ്ചോട് ചേർത്തിരുന്ന് അവനും ഉറങ്ങുകയാണ്. പെട്ടെന്ന് യായോയുടെ ഫോൺ അടിക്കും. അപ്പോൾ യൂക്ഷി എടുക്കും. അപ്പോൾ ഷുവാങ്ങാണ് വിളിക്കുന്നത്. എന്തിനാണ് വിളിച്ചതെന്ന് യൂക്ഷി ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഷുവാങ്ങിനൊരു സംശയം, ഞാൻ വിളിച്ചത് മാറിപ്പോയോ എന്ന് പറഞ്ഞ് ഷുവാങ് ഫോൺ നോക്കുമ്പോൾ യായോയെ തന്നെയാണ് വിളിച്ചേക്കുന്നത്. അപ്പോൾ ഷുവാങ് ചോദിക്കും, യായോ എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ യൂക്ഷി പറയും, എൻ്റെ അടുത്ത് കിടന്നുറങ്ങുന്നുണ്ടെന്ന് പറയും. അപ്പോൾ ഷുവാങ് ഒന്ന് ഞെട്ടും. എന്താ പറഞ്ഞതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് യൂക്ഷി തിരിച്ച് ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, ഉണ്ടെങ്കിൽ പറ, ഞങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ട്, ഇന്നലെ രാത്രി ഒരുപാട് താമസിച്ചാൽ ഉറങ്ങിയെന്ന് പറയും. അപ്പോൾ ഷുവാങ് ഇങ്ങനെ പറയും, എനിക്ക് യായോയോട് സംസാരിക്കണമെന്ന് പറയും. യൂക്ഷി ഫോൺ എടുത്ത് യായോയുടെ ചെവിയിലേക്ക് ഇങ്ങനെ വയ്ക്കും. അപ്പോൾ ഷുവാങ് ചോദിക്കും, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നീ നോക്കിയോ എന്ന് ചോദിക്കും. വിവരങ്ങളെല്ലാം ചേർത്തൊരു പോസ്റ്റ് ഇടണമെന്ന് പറയും. അപ്പോഴത്തേക്ക് യായോ ഞെട്ടിങ്ങനെ എണീക്കും. അവളുടെ ഉറക്കമൊക്കെ പോകും. എന്നിട്ട് പറയും, ബ്രദർ ഷുവാങ് ഞാൻ ഇപ്പം തന്നെ പോസ്റ്റ് ചെയ്തോളാം, ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയും. പിന്നെ കാണിക്കുന്നത് സോങ്കിയുടെ ഫിലിം ഷൂട്ടിങ്ങിൻ്റെ സ്ഥലമാണ്. ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു. ഡയറക്ടർ ഇങ്ങനെ സോങ്കിയോടും ഷെന്നീലിങ്ങിനോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ടൊരു പാർട്ടിയുണ്ട്, രണ്ടുപേരും വരണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് കൈ കൊടുത്തിട്ട് ഡയറക്ടർ അങ്ങ് പോകും. സോങ്കിയുടെ അസിസ്റ്റൻ്റ് അങ്ങോട്ടേക്ക് വരും. എന്നിട്ട് പറയും, ആകെ പ്രശ്നമായി, യൂക്ഷി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് വെയ്ബോയിൽ അവരുടെ ഫിലിമിൻ്റെ കാര്യങ്ങളൊക്കെ പറ്റിയിട്ട്, ആൾക്കാരൊക്കെ അവനെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നിങ്ങനെ പറയും. അപ്പോൾ ഷെന്നീലിങ്ങിയൊക്കെ ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണ്. അപ്പോൾ ഈ സമയം യൂക്ഷിയും യായോയും കൂടി ഓഫീസിലിരിക്കുവാണ്, ഷുവാങ്ങും ഉണ്ട്. അപ്പോൾ യായോ ഇങ്ങനെ ഫോണിൽ അവരിട്ട പോസ്റ്റിൻ്റെ കമൻസൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോങ്കി ഇതൊട്ടും പ്രതീക്ഷിച്ച് കാണില്ല. അവൻ്റെ ഫിലിം തീരുന്ന അന്ന് തന്നെ ഞാനിത് പോസ്റ്റ് ചെയ്തത് അവനൊരു അടിയായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യൂക്ഷി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അപ്പം ഈ സമയം അപ്പുറത്ത് ഷെന്നീലിങ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുവാണ്, സോങ്കിനോട്, നീയല്ലേ പറഞ്ഞ എല്ലാം ശരിയാവുമെന്ന്, എന്നിട്ട് ഇതെന്താ ഈ കാണിച്ചു വെച്ചേക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ സോങ്കി പറയും, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. എന്നിട്ട് അസിസ്റ്റൻറ്റിനോട് പറയും, നീ നമ്മുടെ ആൾക്കാരോട് ഇതിനെതിരെ പോയി പോസ്റ്ററും കമൻറ്റും ഒക്കെ ഇടാൻ പറയാൻ പറയും. അപ്പോൾ ഷെന്നീലിങ് ഇങ്ങനെ ചോദിക്കും, അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കും. അപ്പം സോങ്കി പറയും, ഒരു സാധനം വെള്ള കളറാണെങ്കിലും എല്ലാവരും അത് കറുപ്പ് നിറമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറുപ്പ് തന്നെയാണ് എന്നിങ്ങനെ പറയും. എന്നിട്ട് കമൻസൊക്കെ, അപ്പോൾ ഈ സമയത്ത് മറ്റടുത്ത് കമൻസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് യായോ. അപ്പം പെട്ടെന്ന് യായോ യൂക്ഷിക്ക് വരുന്ന നെഗറ്റീവ് കമൻസൊക്കെ കണ്ടിട്ട് ഞെട്ടും. അപ്പോൾ അവളത് യൂക്ഷിനോട് പറയും, മിസ്റ്റർ യു നിങ്ങളിതൊന്ന് നോക്കിക്കേന്ന് പറയും. അപ്പം യൂക്ഷി ഫോൺ വാങ്ങിയിട്ട് നോക്കും. എന്നിട്ട് ഷുവാങ്ങിനോട് പറയും, എന്നെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ആൾക്കാരോട് പറയാൻ പറയും. അപ്പോൾ ഷുവാങ് പറയും, അതിനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, എന്ത് ചെയ്യാനാ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീം നമ്മളെക്കാളും സ്ട്രോങ് ആണെന്ന് പറയും. അപ്പോഴേക്കും യായോ നോക്കുമ്പം ഒരുപാട് ചരിത്രകാരന്മാർ യൂക്ഷിയെ സപ്പോർട്ട് ചെയ്ത് വരും. അപ്പോൾ യൂക്ഷി ഇങ്ങനെ ചോദിക്കും, എനിക്കെപ്പോഴാണ് ഇതിനുമാത്രം സപ്പോർട്ടേഴ്സൊക്കെ കൂടിയ വെയ്ബോയിലെന്ന് പറഞ്ഞിട്ട് യൂക്ഷി ഫോൺ വാങ്ങി നോക്കുമ്പോഴത്തേക്ക്
യായോയുടെ അച്ഛനാണ് കൂടുതലും യോക്ഷിയെ സപ്പോർട്ട് ചെയ്ത് പോസ്റ്റ് ഇട്ടേക്കുന്നത്. അപ്പോൾ യായോ ഇങ്ങനെ ഞെട്ടിയിട്ട് എൻ്റെ അച്ഛനോ എന്നിങ്ങനെ ചോദിക്കും. ഈ സമയം നമ്മുടെ യായോയുടെ അച്ഛൻ ഓഫീസിലിരുന്ന് ഇതൊക്കെ എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് എന്തൊക്കെയോ ഫോണിൽ ചെയ്യുകയാണ്. അപ്പം പുള്ളിക്ക് അറിയത്തൊന്നുമില്ല എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യേണ്ടതെന്നും. പിന്നെ പുള്ളി ഒരു ഏകദേശം രൂപം വെച്ചിട്ട് അങ്ങ് പോസ്റ്റ് ചെയ്യുകയാണ്. പുള്ളി നോക്കുമ്പോഴത്തേക്ക് പുള്ളിക്ക് പെട്ടെന്ന് ഫോളോവേഴ്സൊക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ പുള്ളി ഒന്ന് ഞെട്ടും. ഈ സമയം നമ്മുടെ സോങ്കിയും ഷെന്നീലിങ്ങും അസിസ്റ്റൻറ്റും കൂടി കമൻസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോങ്കിക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ അസിസ്റ്റൻ്റ് പറയും, യോക്ഷിയെ സപ്പോർട്ട് ചെയ്ത് വന്നേക്കുന്നത് അറിയപ്പെടുന്ന ചരിത്രകാരന്മാരാണ്, നമ്മൾക്ക് ഇനി ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും, ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറയും. അപ്പം സോങ്കി ഇങ്ങനെ ഈ വയസ്സന്മാർക്കൊക്കെ എന്തിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ ഫോൺ എടുത്ത് ടേബിളിലേക്ക് വയ്ക്കും. അപ്പോൾ ഷെന്നീലിങ് ചോദിക്കും, നീയല്ലേ പറഞ്ഞേ പ്ലാൻ ചെയ്ത പോലെ എല്ലാം നടക്കുന്നത്, എന്നിട്ടിപ്പോൾ കണ്ടില്ലേ യോക്ഷി ജയിച്ചില്ലേന്ന് ചോദിക്കും. അപ്പോൾ സോങ്കി പറയും, എന്തിനാ തിരക്ക് കൂട്ടുന്നേ, നമ്മുടെ കയ്യിലൊരു തുറുപ്പുചീട്ടുണ്ടല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ ഷെന്നീലിങ് ചോദിക്കും, ഇത് ആ ഫോട്ടോ ആണോ എന്ന് ചോദിക്കും. പിന്നെ കാണിക്കുന്നത് സോങ്കി ഇങ്ങനെ ഓർക്കുവാണ്, അവൻ പണ്ട് മിസ്റ്റർ ഷാങ്ങിനോടും ഒരു പ്രൊജക്റ്റിൻ്റെ കാര്യത്തെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് യോക്ഷി വന്നിട്ട് ഷാങ്ങിനോട് പറയും, ഇപ്പം എനിക്കാണ് ഒരുപാട് പ്രൊജക്ട്സ് ഇവിടെ ഉള്ളത്, പക്ഷേ ഇവൻ ഈ കമ്പനിയിൽ തുടരുവാണെങ്കിൽ ഞാൻ ഉണ്ടാകില്ല. മിസ്റ്റർ ഷാങ് നിങ്ങൾക്കിപ്പോൾ ഒരു തീരുമാനമെടുക്കാം, ഞാൻ വേണോ ഇവൻ വേണോ എന്ന്. ആ കാര്യമൊക്കെ ഇങ്ങനെ ഒന്ന് ഓർത്ത് കഴിയുമ്പോഴത്തേക്ക് സോങ്കിക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട്. കാരണം യോക്ഷി കാരണമാണല്ലോ അവൻ ആ കമ്പനിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത്. സോങ്കി ഒന്ന് പുച്ഛിച്ചൊന്ന് ചിരിച്ചിട്ട് ഫോൺ എടുത്തിട്ട് ഒരു ഫോട്ടോ നോക്കും. നമ്മുടെ യോക്ഷിയും യായോയും കൂടെ നിൽക്കുന്നൊരു ഫോട്ടോയാണ്. പിന്നെ കാണിക്കുന്നത് യായോ വീട്ടിൽ സീഡിയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യോക്ഷി അവളുടെ അടുത്തേക്ക് ഇങ്ങനെ ഓടി വരികയാണ്. ഓടി വന്നിട്ട് ചോദിക്കും, യായോ ഇന്ന് ഏത് സിനിമയാണ് നമ്മൾ കാണുന്നതെന്ന് ചോദിക്കും. അപ്പോൾ യായോ പറയും, എല്ലാവർക്കും ഇഷ്ടമുള്ള സിനിമ കാണാമെന്ന് പറയും. അപ്പോൾ യോക്ഷി ചോദിക്കും, എല്ലാവരുമോ ഏതെല്ലാവരും ആര് എന്നിങ്ങനെ പറഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് അവിടെ നമ്മുടെ പാണ്ഡോരയും ചാവോയും ഷുവാങ്ങും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പം പാണ്ഡോര പറയും, എനിക്ക് ഹൊറർ മൂവീസാണ് ഇഷ്ടം എന്ന് പറയും. അപ്പോൾ ഷുവാങ് പറയും, എനിക്കൊരു പ്രണയാതുരമായ സിനിമ കാണണം എന്നിങ്ങനെ പറയും. അപ്പോൾ യോക്ഷി ഒന്ന് ചിരിക്കും, എന്നിട്ട് പറയും, മര്യാദക്കെല്ലാം എണീറ്റ് വീട്ടിൽ പോയിക്കോളാൻ പറയും. പിന്നെ കാണിക്കുന്നത് ഒരു സിനിമ ഇട്ടേക്കാണ്. യോക്ഷി ഇരുന്ന് പൊളിക്കുന്നുണ്ട്. പാണ്ഡോര പോപ്കോൺ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. യായോയും ചാവോയും ഫിലിം കാണുവാണ്. ഷുവാങ് മാത്രം ഈ സിനിമ കണ്ടിട്ട് ഇതിന് മാത്രം ഒരു സിനിമ പ്രണയാതുരമാവുമോ എന്നൊക്കെ ചോദിച്ച് ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ടിഷ്യൂ പേപ്പർ വെച്ച് കണ്ണൊക്കെ തുടയ്ക്കുന്നുമുണ്ട്. യോക്ഷി ഇടയ്ക്ക് യായോയെ നോക്കും, എന്നിട്ടൊന്ന് ചിരിക്കും. പെട്ടെന്ന് അടുത്തിരിക്കുന്ന പാണ്ഡോരയെ നോക്കും. അപ്പോൾ അവളും യോക്ഷിയെ നോക്കും. രണ്ടുപേരും ഇങ്ങനെ പരസ്പരം ഓക്കെ എന്നിങ്ങനെ കൈകൊണ്ട് ആംഗ്യം കാണിച്ചിട്ട് എണീക്കും. എന്നിട്ട് യോക്ഷി നേരെ പോയി യായോയുടെ അടുത്തിരിക്കും. പാണ്ഡോര പോയി ചാവോയുടെ അടുത്തിരിക്കും. അപ്പോൾ യോക്ഷി ഇങ്ങനെ യായോയെ നോക്കും, അവളൊന്ന് ചിരിക്കും അവനും. അപ്പോൾ യോക്ഷി ഇങ്ങനെ യായോയോട് എന്തോ ചെവിയിൽ ഇങ്ങനെ പറയും. ഈ സമയം പാണ്ഡോര ചാവോയുടെ അടുത്തിരുന്നിട്ട് പോപ്കോൺ എടുത്ത് അവൻ്റെ വായിലേക്ക് വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ചാവോ മുഖം മാറ്റും, പക്ഷെ അവൾ വീണ്ടും 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 അവൻ്റെ വായിലേക്ക് നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. പാവം നമ്മുടെ ഷുവാങ് മാത്രം ഫിലിമൊക്കെ കണ്ടിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് യോക്ഷിയുടെ ഓഫീസാണ്. അപ്പോൾ മിസ്റ്റർ ഷാങ് ഷുവാങ് യോക്ഷി ഷെങ്ജിയ ഒക്കെ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ഷുവാങ് ഇങ്ങനെ പറയും, ഇപ്പോൾ ഈ പ്രശ്നം ഏകദേശം പരിഹരിച്ചിട്ടുണ്ട്, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവാതെ ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം എന്നൊക്കെ പറയും. അടുത്ത ആഴ്ച തൊട്ട് വീണ്ടും ഷൂട്ടിങ് തുടങ്ങാൻ പോവുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ നമ്മുടെ യോക്ഷി ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഇടിയും മിന്നലും ഒക്കെ ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് കണ്ടത്. അവൻ പെട്ടെന്ന് ചാടി എണീക്കും. അപ്പോൾ മിസ്റ്റർ ഷാങ് പറയും, ഓ യോക്ഷി, യോക്ഷിക്ക് എന്തോ ഐഡിയ ഉണ്ടെന്ന് തോന്നുന്നു, എന്താ പറഞ്ഞോളാൻ പറയും. അപ്പോഴാണ് യോക്ഷി പറയും, മഴ വരാൻ പോവാ, എനിക്കൊരു കുട വേണമെന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഷുവാങ് മിസ്റ്റർ ഷാങ്ങിനോടിങ്ങനെ ക്ഷമ ചോദിക്കും, അവനങ്ങനെ ചെയ്തതിൽ ക്ഷമിക്കണമെന്നൊക്കെ പറയും. പിന്നെ കാണിക്കുന്നത് ലൈബ്രറിയാണ്. യായോ ബുക്കൊക്കെ നോക്കിക്കൊണ്ടിങ്ങനെ നടക്കുകയാണ്. ഒരു ചേച്ചി അങ്ങോട്ട് വന്നിട്ട് പറയും, യായോ ഒരാൾ നിന്നെ കാത്ത് പുറത്ത് നിൽപ്പുണ്ട്, നിൻ്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് തോന്നുന്നു എന്ന് പറയും. അപ്പോൾ യായോ ഒന്ന് ചിരിക്കും. അവൾ പെട്ടെന്ന് സന്തോഷത്തോടെ ഓടി ചെന്നിട്ട് മിസ്റ്റർ യു എന്ന് വിളിക്കുമ്പോഴത്തേക്കും അവിടെ നിന്നയാൾ തിരിയും. നോക്കുമ്പോൾ നമ്മുടെ ഇഞ്ചിയു ആണ്. ഇഞ്ചിയു കുറേ പൂവൊക്കെ കൊണ്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇഞ്ചിയു പറയും, നമ്മൾ കണ്ടിട്ട് കുറേ മാസങ്ങളായല്ലോ എന്ന് പറയും. അപ്പോൾ യായോ പറയും, ഒരു ബന്ധവുമില്ലാത്ത ആൾക്കാർ കണ്ടില്ലെങ്കിലും അതിലൊരു പ്രശ്നവുമില്ല, അപ്പോൾ കുറേ മാസങ്ങളായാലും വർഷങ്ങളായാലും ഒരു കുഴപ്പമില്ല എന്ന് പറയും. അപ്പോൾ ഇഞ്ചിയു ഇങ്ങനെ ചോദിക്കും, എന്താ നീ പറഞ്ഞേ, നമ്മൾ തമ്മിൽ ബന്ധമില്ലാന്നോ, നീ മറന്നുപോയോ, നമ്മൾ ഒരുമിച്ച് എല്ലാ ദിവസവും ക്ലാസ്സിൽ പോയിരുന്ന കാര്യം, എല്ലാ വെള്ളിയാഴ്ചകളിലും ലൈബ്രറിയുടെ മുന്നിൽ ഞാൻ നിന്നെ ഇതുപോലെ കാത്തു നിൽക്കില്ലായിരുന്നോ കുറേ പൂവുകളൊക്കെ ആയിട്ട് എന്നൊക്കെ പറയും. അപ്പോൾ യായോ ഇങ്ങനെ പറയും, കള്ളം പറയാൻ നിനക്കൊരു മടിയില്ലല്ലേ എന്ന് ചോദിക്കും. നീ ഈ കൊണ്ടുവന്ന പൂവ് ടോങ്ജിന് ഇഷ്ടമുള്ള പൂവാണ്, പിന്നെ നിൻ്റെ കവിളിൽ തല്ലുകിട്ടിയ പാട് കണ്ടാലറിയാം,
നീ ടോങ്സിനെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് വന്നതാണ്, പക്ഷെ അവൾ സമ്മതിച്ചില്ല. എന്നിട്ട് ആ പൂവും കൊണ്ട് നീ എൻ്റെ അടുത്ത് വന്നേക്കോ അല്ലേ എന്ന്. എന്നിട്ട് പറയും, എന്തൊക്കെ എന്താണെങ്കിലും ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല. നിങ്ങൾക്കിടയിൽ എന്ത് സംഭവിച്ചാലും അതെനിക്ക് അറിയേണ്ട കാര്യവുമില്ല. എന്നെ ശല്യം ചെയ്യാനായിട്ട് വരല്ല എന്ന് പറയും. അപ്പോൾ ഇഞ്ചു പറയും, യായോ നമുക്ക് വീണ്ടും നമ്മുടെ ബന്ധം ഒന്നുകൂടി തുടങ്ങാമെന്ന് പറയും. നമ്മളിപ്പോഴും എല്ലാവരുടെയും കണ്ണുകളിൽ പ്രണയജോഡികളല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ യായോ പറയും, ഇഞ്ചു നിനക്ക് എന്തോ അസുഖമുണ്ടെന്നാണ് തോന്നുന്നത്, നീ ഒരു സൈക്യാട്രിസ്റ്റിനെ വേഗം പോയി കാണണമെന്ന് പറയും, അപ്പോൾ എല്ലാം ശരിയാവും എന്ന് പറയും. എനിക്ക് വേറൊരാളെ ഇഷ്ടമാണ് എന്നിങ്ങനെ പറയും. അപ്പോൾ ഇഞ്ചു ഒന്ന് ഞെട്ടും, എന്നിട്ട് ചോദിക്കും, യൂക്ഷിയാണോ എന്ന് ചോദിക്കും. എന്നിട്ട് പറയും, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എന്നെക്കാളും എന്ത് മേന്മയാണ് അവനുള്ളതെന്ന് ചോദിക്കും. യായോ പറയും, നിന്നെക്കാളും ഒരുപാട് മേന്മയുള്ള ആളാണ് യൂക്ഷി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവും. ഇഞ്ചി ഉടനെ ഫോൺ എടുത്തിട്ട് ടോങ്സിനെ വിളിക്കും. എന്നിട്ട് പറയും, ബേബി നിനക്കറിയാമല്ലോ നിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെന്ന്. ആ യായോ എന്നെ വിളിച്ചിട്ട് വീണ്ടും ഒരുമിക്കാന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഞാൻ സമ്മതിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം നമ്മുടെ യായോ പതിയെ ഇങ്ങനെ നടന്നു വരികയാണ്. നോക്കുമ്പോൾ യൂക്ഷി അവിടെ നിൽപ്പുണ്ട്, ഒരു കുടയൊക്കെ കൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ യായോ ഓടി അവൻ്റെ അടുത്തേക്ക് വരും. എന്നിട്ട് ചോദിക്കും, മിസ്റ്റർ യു താങ്കൾ എന്താ ഇവിടെ? അപ്പോൾ യൂക്ഷി പറയും, ഇടിയും മഴയും കാറ്റും ഒക്കെ വരുന്നുണ്ടെന്ന് കേട്ടു, ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതെന്ന് പറയും. അപ്പോൾ യായോ ചോദിക്കും, എപ്പോഴാണ് വന്നതെന്ന് ചോദിക്കും. അപ്പോൾ യൂക്ഷി പറയും, നീ അവനോട് സൈക്യാട്രിസ്റ്റിനെ പോയി കാണുമെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് ഞാനിവിടെ ഉണ്ടെന്ന് പറയും. അപ്പോൾ അവളൊന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചമ്മു. എന്നിട്ട് ചോദിക്കും, എന്താ അങ്ങോട്ട് പിന്നെ വരാഞ്ഞേ എന്ന് ചോദിക്കും. അപ്പോൾ യൂക്ഷി പറയും, നീ ബാക്കിയുള്ളവരെ വഴക്ക് പറയുന്ന കേൾക്കാനും ഒരു നല്ല രസമുണ്ട്, അപ്പം ഞാനത് കേട്ടോണ്ട് നിൽക്കുമായിരുന്നു എന്ന് പറയും. എന്നിട്ട് പറയും, അപ്പോൾ നമുക്ക് പോകാമെന്ന് പറയും. പിന്നെ കാണിക്കുന്നത് സോങ്കിയാണ്. അസിസ്റ്റൻ്റ് അങ്ങോട്ട് വരും, എന്നിട്ട് പറയും, ബോസ് മീഡിയക്കാരൊക്കെ റെഡിയാണെന്ന് പറയും. അപ്പോൾ സോങ്കി ഓക്കെ പറയും. പിന്നെ കാണിക്കുന്നത് യൂക്ഷിയും യായോയും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോസ് ഇങ്ങനെ വാർത്തയിൽ വന്നിരിക്കുകയാണ്. ജനപ്രിയ നായകൻ ഏതോ ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം മിസ്റ്റർ ഷാങ്ങും ഷുവാങ്ങും യൂക്ഷിയൊക്കെ ഓഫീസിലിരിക്കുകയാണ്. മിസ്റ്റർ ഷാങ് പറയും, ഇപ്പം തന്നെ ഇതിനെതിരെ പോസ്റ്റ് ചെയ്യണം എന്നിങ്ങനെ പറയും. അപ്പോൾ യൂക്ഷി പറയും, ഞാൻ പോസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഷുവാങ്ങിന് കൊടുക്കും. അപ്പോഴത്തേക്ക് അതിൽ പോസ്റ്റിൽ എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ്, അതെ ഞാൻ യൂച്ചി ആയോയുമായിട്ട് ഇഷ്ടത്തിലാണ്, എല്ലാവരും ഞങ്ങളെ അനുഗ്രഹിക്കണം, എല്ലാവരുടെയും പ്രാർത്ഥനകൾ കൂടി ഉണ്ടാവണം എന്നൊക്കെയാണ്. അപ്പോൾ ഷുവാങ് ചോദിക്കും, ഇതാണോ നീ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, വേഗം ഇത് മാറ്റുമെന്ന് പറഞ്ഞിങ്ങനെ കണ്ണ് കാണിക്കും. മിസ്റ്റർ ഷാങ് യൂഷിനോട് പറയും, നീ അവളെ ഇനി കാണില്ല എന്ന് എനിക്ക് ഉറപ്പ് തരണം എന്ന് പറയും. അപ്പോൾ ഷുവാങ്ങിനോട് പറയും, എത്രയും പെട്ടെന്ന് ആ യൂച്ചി ആയോയെ വിളിച്ചിട്ട് കൊടുക്കാനുള്ള ക്യാഷൊക്കെ കൊടുത്ത് വേഗം പറഞ്ഞു വിട്ടോളാൻ പറയും. പിന്നെ യൂക്ഷി ചോദിക്കും, എൻ്റെ പെണ്ണിനെ പറഞ്ഞു വിടാൻ പോകണമെന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോവും. നമ്മുടെ യായോ ഇങ്ങനെ ക്ലാസ്സിലിരിക്കുകയാണ്. അപ്പോൾ ക്ലാസ്സെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അവളുടെ കൂട്ടുകാരെല്ലാം കൂടി അവളുടെ അടുത്തേക്ക് ഈച്ച പൊതിയുന്ന പോലെ വരും. എന്നിട്ട് ചോദിക്കും, വാർത്ത കണ്ടത് നേരാണോ, നീയും യൂക്ഷിയും തമ്മിൽ ഇഷ്ടത്തിലാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ യായോ പെട്ടെന്ന് ഒന്നും പറയാതെ അവിടെ നിന്ന് അങ്ങനെയിട്ട് അങ്ങ് പോവും. പിന്നെ കാണിക്കുന്നത് യൂക്ഷി ഇങ്ങനെ കാറിൽ പോവാണ്. അപ്പോൾ ഷുവാങ്ങിൻ്റെ ഒരു മെസ്സേജ് വരും, നമ്മൾക്ക് അവസരങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട് എന്നിങ്ങനെ പറയും. അപ്പോൾ യൂക്ഷി ഇങ്ങനെ എന്ത് ചെയ്യുമെന്ന് അറിയാതെ വിരൽ കടിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് യായോ ഇങ്ങനെ കോളേജിൽ കൂടി നടക്കുവാണ്. പെട്ടെന്നൊരു കോൾ വരും. അവൾ ഫോൺ എടുക്കുമ്പോഴത്തേക്ക് യൂക്ഷിയുടെ ഏതോ ഒരു ആരാധികയാണ് വിളിക്കുന്നത്. നീയാണല്ലേ യൂക്ഷിയെ മയക്കിയത്, നാണം കെട്ടവൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചീത്ത വിളിക്കുകയാണ്. യായോ പെട്ടെന്ന് ഫോൺ അങ്ങ് കട്ട് ചെയ്യും. എന്നിട്ട് ഫോൺ നോക്കുമ്പോഴത്തേക്ക് കുറേ മെസ്സേജസൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അവൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കും. പിന്നെ കാണിക്കുന്നത് യൂക്ഷിയും യായോയും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യായോ ചോദിക്കും, മിസ്റ്റർ യു നമ്മുടെ ബന്ധം പുറത്തറിഞ്ഞത് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയല്ലേ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ യൂക്ഷി പറയും, ഏയ് എന്ത് പ്രശ്നം, എനിക്ക് പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല ഇന്ന് കമ്പനിയിൽ. അപ്പം യായോ ചോദിക്കും, കമ്പനിയിൽ നിന്ന് എന്തിനാണ് വിളിച്ചതെന്ന് ചോദിക്കും. അപ്പോൾ യൂക്ഷി പറയും, അത് തിരക്കഥ തിരഞ്ഞെടുക്കാനായിട്ട് വിളിച്ചതാണ്, നീ ഇങ്ങനെ ആദ്യം പിടിക്കാതെ വേഗം കഴിക്കുമെന്ന് പറയും. നിൻ്റെ ക്ലാസ്സൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് യൂക്ഷി ചോദിക്കും. യായോ പറയും, കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്ന് പറയും. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് രണ്ടു പേർക്കും കോള് വരും. കോള് നോക്കിയിട്ട് രണ്ടുപേരും പരസ്പരം നോക്കി വന്ന് ചിരിച്ച് കാണിക്കും. യൂക്ഷി നേരെ മുറിയിലേക്ക് ചെന്ന് കോൾ എടുക്കും. അപ്പോൾ ഷുവാങ്ങാണ് വിളിക്കുന്നത്. ഷുവാങ് പറയും, യൂക്ഷി നിനക്കറിയോ അവസ്ഥ ഭയങ്കര മോശമായിക്കൊണ്ടിരിക്കുകയാണ്, നിൻ്റെ ജനപ്രീതി ഇടിഞ്ഞുകൊണ്ടിരിക്കുക, അവസരങ്ങൾ നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്, രണ്ട് മൂന്ന് ഫിലിംസും രണ്ട് ടി വി ഷോയും ഒക്കെ നിന്നെ അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നിങ്ങനെ പറയും. അപ്പോൾ യൂക്ഷി പറയും, ഓക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. അപ്പം ഷുവാങ് ഇങ്ങനെ തലയ്ക്ക് കൈ കൊടുത്തിട്ട് ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണാവോ നിൻ്റെ ഏജൻ്റായി എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം ആയോ ഫോൺ എടുത്ത് മുറിയിൽ കയറിയിട്ട് ഫോൺ എടുക്കുമ്പോഴത്തേക്ക് അതിങ്ങനെ ആരാധകർ വിളിച്ച് തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ യായോ പറയും, ഇനി എന്നെ വിളിക്കില്ല, വിളിച്ചാൽ ഞാൻ നമ്പർ മാറ്റും എന്നൊക്കെ പറഞ്ഞ് അവളും ഫോൺ കട്ട് ചെയ്യും. പിന്നെ കാണിക്കുന്നത് പിന്നെ യൂക്ഷിയും യായോയും ഹാളിലേക്ക് ഇങ്ങനെ വരികയാണ്. അപ്പോൾ യൂക്ഷി പറയും, അതെ എന്നെ ഇൻഷുറൻസുകാർ വിളിച്ചതാന്ന് പറയും. അപ്പോൾ യായോ പറയും, എന്നെ കൊറിയറുകാർ വിളിച്ചതാന്ന് പറയും. രണ്ടുപേരും ഒന്ന് ചിരിക്കും. വീണ്ടും രണ്ടുപേർക്കും കോൾ വരും. കട്ട് ചെയ്തിട്ട് രണ്ടുപേരും വീണ്ടും ഒന്ന് ചിരിക്കും.
പിന്നെ കാണിക്കുന്നത് യോക്ഷി ഇങ്ങനെ മുറിയിൽ കിടന്ന് ഷുവാങ് പറഞ്ഞതൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്, മൂവി പോയതും അവൻ്റെ ജനപ്രീതി ഇടിഞ്ഞതും ഒക്കെ. അപ്പോൾ മെസ്സേജ് കാണും, ഷുവാങ്ങിൻ്റെ മെസ്സേജാണ്, ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിലിമും തൽക്കാലത്തേക്ക് നിർത്തിവെച്ചേക്കുവാണെന്ന് പറയും. ഈ ആയോഗ്യ ഇങ്ങനെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു മെസ്സേജ് വരും, നാളെ ക്ലാസ് കഴിഞ്ഞ് എനിക്ക് കാണണം എന്ന്. പിറ്റേന്ന് ഈ ആയോ കോളേജിലേക്ക് ഇങ്ങനെ ചെല്ലുവാണ്. അപ്പം ചുറ്റും നോക്കി പേടിച്ച് പേടിച്ചാണ് പോകുന്നത്. അപ്പോൾ അവളെ യോക്ഷിയുടെ കുറേ ആരാധകർ ഇങ്ങനെ തടയും പെട്ടെന്ന്. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ചുറ്റും കൂടി നിന്നിട്ട് നിനക്ക് എങ്ങനെയാണ് യോക്ഷിയെ പരിചയം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അവളെ ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആയോയ്ക്ക് പെട്ടെന്ന് അവളുടെ ആ ഒരു പേടി വരും, അതായത് ആളുകളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഉള്ള ആ ഒരു പേടി. അപ്പോഴേക്കും പെട്ടെന്ന് പാണ്ഡവർ അങ്ങോട്ട് വന്നിട്ട് നീയൊക്കെ ഇവിടെ പഠിക്കാൻ വന്നാൽ പഠിക്കണം, അല്ലാതെ ഗോസിപ്പും പറഞ്ഞുകൊണ്ട് നടക്കില്ല, നിനക്കൊക്കെ ഡീൻ്റെ ഓഫീസിലേക്ക് പോകണമെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് എല്ലാവരും അങ്ങ് ഓടിപ്പോകും. പാവം ആയോ ഇങ്ങനെ നിലത്ത് പേടിച്ചിരിക്കുകയാണ്. ഓടി അവളുടെ അടുത്ത് ചെന്നിരുന്നിട്ട് അവൾ ഓക്കെ അല്ലേ ഇങ്ങനെ ചോദിക്കും, എന്നിട്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കും. അപ്പോൾ ആയോ അവളെ ഇങ്ങനെ ദയനീയമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പാണ്ഡവർ അവളെ ചേർത്ത് പിടിച്ച് പുറത്ത് തലോടി ആശ്വസിപ്പിക്കും. ആയോ പാണ്ഡവരോട് ചോദിക്കും, ഞങ്ങളുടെ ബന്ധം പുറത്തറിഞ്ഞത് മിസ്റ്റർ യുവിന് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോയെന്ന്. പാണ്ഡവർ പറയും, പ്രശ്നം ആയി എന്നിങ്ങനെ പറഞ്ഞ് വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് യോക്ഷി വിളിച്ച് പറഞ്ഞത് ഓർക്കും, ഒരു കാര്യവും പുറത്ത് പറയില്ല എന്നുള്ളത്. പാണ്ഡവർ പറയും, ഏയ് പ്രശ്നമൊന്നുമില്ല, അങ്കിൾ യുവിൻ്റെ ജനപ്രീതി ഒന്നുകൂടി വർദ്ധിച്ചതേ ഉള്ളൂ, ഒരുപാട് അവസരങ്ങളൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറയും. അപ്പോൾ ആയോ അവളെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ പാണ്ഡവർ പറയും, ഇപ്പോഴോർത്തേ എനിക്കൊരു അത്യാവശ്യ കാര്യത്തിനായി പോകാനായിട്ടുണ്ട്, ഞാൻ പോകാമെന്ന് ഇങ്ങനെ പറയും. ആയോ അവളോട് പറയും, നന്ദിയുണ്ട് എന്നെ അവരിൽ നിന്ന് രക്ഷിച്ചതിന്, ഇന്ന് നടന്നതൊന്നും മിസ്റ്റർ യുവിനോട് പറയല്ലേ എന്ന് പറയും. അപ്പോൾ പാണ്ഡോര, അങ്കിൾ എന്നോടൊന്നും പറയില്ലേ എന്ന് പറയുന്നു, യായോയും ഒന്നും പറയില്ലേ എന്ന് പറയുന്നു, ഇതെല്ലാം കൂടി ഞാൻ ശ്വാസം മുട്ടി ഇല്ലാണ്ടാവും എന്നൊക്കെ പിറുപിറുത്തുകൊണ്ട് അങ്ങ് നടന്നു പോവും. ആയോ സ്റ്റെപ്പിലേക്ക് ഇങ്ങനെ സങ്കടത്തോടെ ഇരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് യോക്ഷി ചായോയുടെ അടുത്തിരുന്ന് നെഗറ്റീവ് കമൻസ് ഒക്കെ നോക്കുവാണ്. അപ്പം ചായോയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എൻ്റെ പെണ്ണിനെ എന്തിനാണ് ഇവരൊക്കെ ഇങ്ങനെ നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവൾക്ക് എന്താണ് ഒരു കുഴപ്പം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചാവോ പറയും, നീ ആയോയെ പൊക്കിപ്പറഞ്ഞ കമൻസ് ഇട്ടാൽ അത് നിന്നോടുള്ള ദേഷ്യം ആൾക്കാർക്ക് കൂട്ടുകയുള്ളൂ. അപ്പോൾ യോക്ഷി ചോദിക്കും, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പം ചാവോ പറയും, നീ ഒരു കാര്യം ചെയ്യ്, നീ വേറൊരു അക്കൗണ്ട് എടുത്ത് അതിൽ നിന്ന് മോശം കമൻസിന് മറുപടി കൊടുക്കുക എന്ന് പറയും. അപ്പോൾ യോക്ഷി, ആ അത് ശരിയാണല്ലോ, ബ്രദർ ചാവോയ്ക്ക് ബുദ്ധിയുണ്ടെന്നൊക്കെ പറഞ്ഞിങ്ങനെ ചിരിക്കും. പിന്നെ കാണിക്കുന്നത് യോക്ഷി ആയോ വീടിന് പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. യോക്ഷി ചോദിക്കും, ഇന്ന് നിൻ്റെ ക്ലാസ്സൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ അവൾ പറയും, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു എന്ന് പറയും. അപ്പോൾ യോക്ഷി ചോദിക്കും, പിന്നെന്താ ഞാൻ ഫോൺ വിളിച്ചിട്ട് നിന്നെ കിട്ടാത്തതെന്ന് ചോദിക്കും. അപ്പോൾ ആയോ പറയും, ഞാൻ ഫോൺ നമ്പർ മാറ്റി എന്ന് പറയും. അപ്പോൾ യോക്ഷി ചോദിക്കും, അതെന്നാ പെട്ടെന്ന് നമ്പർ മാറ്റിയെന്ന്. അപ്പോൾ ആയോ പറയും, പഴയ നമ്പർ ഓർത്തിരിക്കാൻ പാടായിരുന്നു, അതുകൊണ്ടാണ് മാറ്റിയെന്ന് പറയും. പിന്നെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യോക്ഷി ഇങ്ങനെ ആയോയെ ആദ്യം കണ്ടപ്പോൾ ഒരു ഓട്ടോഗ്രാഫ് കൊടുത്ത് കാര്യമൊക്കെ ഇങ്ങനെ ഓർക്കും. അപ്പോൾ എന്നിട്ട് പറയും, എല്ലാം വിധിയാണ്, നമ്മൾ കണ്ടുമുട്ടും എന്ന് നേരത്തെ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആയോ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയും, അതേ ആ ഓട്ടോഗ്രാഫ് തന്ന ബുക്ക് ഞാൻ വലിച്ചെറിഞ്ഞ് കളഞ്ഞായിരുന്നു എന്നിങ്ങനെ പറയും. അപ്പോൾ യോക്ഷി ഇങ്ങനെ ഒന്ന് ഞെട്ടും, എന്നിട്ട് എറിഞ്ഞ് കളഞ്ഞോ എന്നും ചോദിച്ചുകൊണ്ട് എന്താ നമ്മുടെ ആയോയെ പിടിച്ചിട്ട് അവളുടെ തലയിൽ രണ്ട് കുട്ടു കൊടുക്കും. അപ്പോൾ ആയോ പറയും, അത് പോയാൽ എന്താ, മിസ്റ്റർ യു എനിക്ക് വാങ്ങിത്തന്ന ഷെൻ ബാൻകുവയുടെ വിഷറി എൻ്റെ കയ്യിലുണ്ടല്ലോ എന്നിങ്ങനെ പറയും. യോക്ഷി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ആയോ ഇക്കിളിയാക്കും. അപ്പോൾ ആയോ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. പിന്നെ അവളെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് അവർ രണ്ടുപേരും കൂടി അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ടോങ്ജിൻ ഈ യോക്ഷിയുടെയും ആയോയുടെയും വാർത്തയൊക്കെ കണ്ടിട്ട് ആയോ നിനക്കുള്ള പണി ഞാൻ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ആരും ഇങ്ങനെ ഫോൺ വിളിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ഷുവാങ്ങിൻ്റെ ഓഫീസിൽ ഷുവാങ് എന്ന സ്റ്റാഫിനോട് എല്ലാവരോടും എല്ലാം ശരിയായോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. നിങ്ങൾ ഇത് പരിഹരിച്ചില്ലെങ്കിൽ നമ്മൾ കാർക്ക് ഇവിടെ നിന്ന് പോകാനായിട്ട് പറ്റില്ല, എത്രയും വേഗം ഇത് പരിഹരിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു സ്റ്റാഫ് പറയും, മേരി ദേ ഇങ്ങോട്ടും നോക്കി എന്ന് പറയും. അപ്പോൾ ഷുവാങ് കമ്പ്യൂട്ടർ നോക്കിയിട്ട് പറയും, ഇത് യോക്ഷി കാണാതെ നോക്കിക്കോണമെന്ന് പറയും. അപ്പോൾ യോക്ഷി വന്ന് തൊട്ട് പുറയിൽ നിൽപ്പുണ്ട്. അപ്പോൾ യോക്ഷി ചോദിക്കും, എന്താ ഞാൻ കാണാൻ പാടില്ലാത്തതെന്ന് പറഞ്ഞതെന്ന് ചോദിക്കും. അപ്പോൾ ഉടനെ നമ്മുടെ ഷുവാങ് പെട്ടെന്ന് കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിലേക്ക് അങ്ങ് വീണ് കിടക്കും യോക്ഷി കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കാണിക്കുന്നത് ഷുവാങ്ങും യോക്ഷിയും കൂടെ ഓഫീസിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുവാണ്. ഷുവാങ് പറയും, ആരോ ആയോയുടെ വിവരങ്ങളൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട്, അവളുടെ അച്ഛൻ കോളേജിലുള്ളത് കൊണ്ടാണ് ഒരുപാട് മാർക്കൊക്കെ കിട്ടി മികച്ച വിദ്യാർത്ഥി ആയെന്നും ഒരുപാട് ബന്ധങ്ങളൊക്കെ ഉണ്ടെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ആയോയെ പറ്റി വളരെ മോശമായിട്ടാണ് സംസാരിച്ചേക്കുന്നതെന്ന് പറയും. യോക്ഷി ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ യോക്ഷി പറയും, വേഗം നമ്മുടെ ആൾക്കാരോട് എല്ലാം ഡിലീറ്റ് ആക്കാൻ പറയാൻ പറയും. അപ്പോൾ ഷുവാങ് പറയും, പേടിക്കണ്ട, ഞാൻ രണ്ടുപേരെ അതിന് വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ യോക്ഷി പറയും, രണ്ടുപേരോ മുഴുവൻ പേരോടും അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ പറയാൻ പറയും. അപ്പോൾ ഷുവാങ് പറയും, സോങ്കിയുടെ പെയ്ഡ് ആൾക്കാർ നമുക്കെതിരെ കമൻസ് ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്, സ്റ്റാഫ്സിനൊക്കെ
അതും നോക്കണ്ടേ, യായോയെ കുറച്ച് ചീത്ത കേൾക്കുന്നതിൽ അത്ര കുഴപ്പമൊന്നും ഇല്ല എന്ന് ഇങ്ങനെ പറയും. അപ്പോൾ യുക്ഷി പറയും, യായോയ്ക്കെതിരെയുള്ള മുഴുവൻ കമൻസും ഡിലീറ്റ് ആക്കിയില്ലെങ്കിൽ സോങ്കി വേണമെന്നില്ല, ഞാൻ തന്നെ എൻ്റെ കുഴി തോണ്ടുവെന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അങ്ങ് ഇറങ്ങിപ്പോവും. അപ്പം ഷുവാങ് ഇങ്ങനെ എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് യുക്ഷിയുടെ വീടാണ്. യായോ ഇങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യുക്ഷി അങ്ങോട്ട് വന്നിട്ട് നീ എന്തായി നോക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ യായോ പറയും, ഞാൻ നിങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു രുചിക്കൂട്ട് നോക്കുമായിരുന്നു എന്ന് പറയും. യുക്ഷി ഫോൺ വാങ്ങി നോക്കുമ്പോഴത്തേക്ക് അവൾ ചിക്കൻ ഉണ്ടാക്കുന്ന രീതിയാണ് നോക്കുന്നത്. അപ്പോൾ യുക്ഷി ആശ്വാസത്തോടെ ഒന്ന് എന്ന് വെക്കും. ഞാനുള്ളപ്പോൾ നീ കുക്ക് ചെയ്യാനോ, അത് വേണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് യുക്ഷി എണീക്കും. എന്നിട്ട് വീണ്ടും അവളുടെ അടുത്തിരിക്കും. എന്നിട്ട് പറയും, അതെ കുറച്ച് നേരത്തേക്ക് നീ വെബ്സൈറ്റ് ഒന്നും നോക്കണ്ട, എല്ലായിടത്തും നമ്മുടെ കിസ്സിങ് ഫോട്ടോയൊക്കെയാന്ന് പറയും. അപ്പോൾ യായോ ഒന്ന് ചിരിക്കും. യുക്ഷി പറയും, നോക്കണമെങ്കിൽ നോക്കിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ യായോ പറയും, ഈ വേണ്ട എനിക്ക് കാണണ്ട എന്ന് പറയും. അപ്പം യുക്ഷി പറയും, പിന്നെ എനിക്കൊരാഗ്രഹമുണ്ട്, ഞാൻ ആഹാരം ഉണ്ടാക്കുമ്പം നീ എൻ്റെ കൂടെ നിൽക്കണമെന്ന് പറയും. യായോ സമ്മതിക്കും. പിന്നെ കാണിക്കുന്നത് അടുക്കളയിൽ ആഹാരം ഉണ്ടാക്കുവാണ് നമ്മുടെ യുക്ഷി. യായോ തൊട്ടടുത്ത് നിൽപ്പുണ്ട്. അവൾ അവൻ്റെ തലമുടിയൊക്കെ ഇങ്ങനെ ഒതുക്കി വെക്കുന്നുണ്ട്. പെട്ടെന്നൊരു ഫോൺ കോൾ വരും. അപ്പോൾ യായോ യുക്ഷിക്ക് ഫോൺ എടുത്ത് കൊടുക്കും. ഫോണൊന്ന് നോക്കിയിട്ട് യുക്ഷി യായോയോട് പറയും, അതെ മഴ വരാൻ പോകുവാന്ന് തോന്നുന്നു, നീ ഉടുപ്പൊക്കെ എടുത്തോണ്ട് എടുത്തിട്ടിട്ടുണ്ടോയെന്ന് ചോദിക്കും. അപ്പോൾ യായോ, അയ്യോ ഞാനത് മറന്നോന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടും. അപ്പോൾ ഷുവാങ്ങിൻ്റെ കോളാണ്, യുക്ഷി കോൾ എടുക്കും. അപ്പോൾ ഷുവാങ് പറയും, മിസ്റ്റർ ഷാങ് നല്ല ദേഷ്യത്തിലാണ്, എനിക്കിത് കൈകാര്യം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, നീ വേഗം വാ എന്ന് പറയും. അപ്പോൾ യുക്ഷി ഓക്കെ പറയും. അവനിങ്ങനെ പോകാൻ റെഡി ആകുമ്പോഴത്തേക്കും യായോ വരും. അപ്പോൾ യായോ പറയും, ഞാൻ ഡ്രസ്സൊക്കെ എടുത്തിട്ടു എന്നും പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പോഴാണ് യുക്ഷി പോകാനായിട്ട് റെഡി ആവുന്നത് കാണുന്നത്. അപ്പോൾ എവിടെ പോകാമെന്ന് ചോദിക്കും. അപ്പം പറയും, യുക്ഷി പറയും, എനിക്ക് അത്യാവശ്യമായിട്ട് കമ്പനിയിലൊന്ന് ചെല്ലണം, ഞാൻ വന്നിട്ട് ബാക്കി ചെയ്തോളാം എന്ന് പറയും. അപ്പോൾ യായോ ചോദിക്കും, കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ യുക്ഷി പറയും, ഏയ് നമ്മുടെ ബന്ധം പുറത്തറിഞ്ഞല്ലോ, അപ്പോൾ ഒരു വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയുടെ ഷൂട്ടിങ് കിട്ടിയിട്ടുണ്ട്, അതിനെ പറ്റി പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ യായോ എന്തോന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് യുക്ഷി പറയും, ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. എന്ന് പറഞ്ഞിട്ട് അവളുടെ തലമുടിയിലൊന്ന് തലോടും. എന്നിട്ട് നെറ്റിയിലൊരുമ്മ കൊടുക്കും, എനിക്ക് വേണ്ടി കാത്തിരിക്കുക എന്ന് പറഞ്ഞ് ബയ്യും പറഞ്ഞിങ്ങനെ പോവും. അപ്പോൾ യായോ ഇങ്ങനെ ചിരിച്ച് കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ്. യുക്ഷിയും ചിരിച്ച് കാണിച്ചിട്ട് പുറത്തേക്ക് ഇങ്ങനെ പോവും. അപ്പോഴത്തേക്ക് എപ്പിസോഡ് തീർന്നു. അടുത്ത എപ്പിസോഡുമായിട്ട് നാളെ വരാം. ബൈ ബൈ.